പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏഴാം ക്ലാസ് അറബിക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷ 21/8/23 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ജലീൽ മാസ്റ്റർ അതിൽ ആദ്യമായി വരികയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നു, എന്നാലും ചെറിയ കുറച്ച് ചിലവർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? ബയാൻ. ബയാൻ എന്നാൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ഇവിടെ. ഈ പ്രവർത്തനം നിർബന്ധമായി എല്ലാവരും ചെയ്യേണ്ടതായിരുന്നു. എന്താണ് പാരഗ്രാഫിൽ? നബിയിൽ ദാരിസു നഷീൽ, നബിയിൽ ഒരു ഉത്സാഹിയായ വിദ്യാർത്ഥിയാണ്. ഫോ യസ്കുനു ഫി ഖറിയത്തിൻ ജമീല, അവനൊരു മനോഹരമായ ഗ്രാമത്തിൽ താമസിക്കുന്നു. ഫീഹ ഹുഖൂലും വാസിയ വ ഹദീഖത്തുൻ ഖളറ, അവിടെ വിശാലമായ വയലുകളുണ്ട്. വ ഹദീഖത്തുൻ ഖളറ, പച്ചപ്പ് നിറഞ്ഞ തോട്ടമുണ്ട്. വ ബിർക്കത്തുൻ നലീഫ, വൃത്തിയുള്ള കുളവുമുണ്ട്. ഫി മൗസമിൽ മതർ, മഴക്കാലത്ത്. യസ്ബഹു നബിയിൽ ഫിൽ ബിർക്ക, കുളത്തിൽ നബിയിൽ നീന്തും. അല്ലസ്തിക്ക, കൂട്ടുകാരോടൊപ്പം. വയുദരിബുഹും അല സിബാഹ, അവരെ നീന്തൽ പഠിപ്പിക്കും. യൗമൻ റആ നബിയിൽ, ഒരു ദിവസം നബിയിൽ കണ്ടു. സദീഖത്തഹു ലീന, തന്റെ കൂട്ടുകാരി ലീനയെ എന്ത് തഖറുഖുഫിൽ മാ, വെള്ളത്തിൽ മുങ്ങുന്നതായിട്ട് കണ്ടു. ഫഅസ്ര ഇലൈഹ, അപ്പൊ അവനവിടെ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് പോയി. വ അങ്കദഹ, അവനെ അവളെ രക്ഷിച്ചു. ഫസാറ നജ്മൻ, അങ്ങനെ അവൻ സ്റ്റാറായി. ഫിൽ ഖറിയ, ഗ്രാമത്തിലെ ഒരു സ്റ്റാറായി മാറി. ചിത്രം കണ്ടോ? ഇത് പ്രകാരം താഴെ ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്, അതിന്ന് ചോദ്യങ്ങൾ ഉത്തരം നൽകുക എന്നുള്ളതാണ്. അതിനിടയിൽ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, www.arabic.edu.in ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അറബി ഭാഷാ പഠനത്തിനും നിങ്ങളുടെ അനിയന്മാർക്കും കാക്കമാർക്കൊക്കെ അറബി ഭാഷാ പഠനത്തിന് ഉപയോഗപ്പെടുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് സന്ദർശിച്ച് നോക്കുക കേട്ടോ. അതിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അറബിക് എജു വെബ് എന്ന പേരിൽ. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ അറബിക് എജു വെബ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേസ് എന്താണ് ആ ആപ്ലിക്കേഷൻ കിട്ടും. അത് നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തും ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾ എന്താണ്? അയിന യസ്കുൻ നബിയിൽ, നബിയിൽ എവിടെയാണ് താമസിക്കുന്നത്? പാരഗ്രാഫിൽ പറഞ്ഞല്ലോ, ഫിൽ മദീന, ഫിൽ ഖറിയ, ഫി സാഹിലുൽ ബഹർ, ഫി സൂഖ്. എവിടെയാണ്? എവിടെയാണ്? ഗ്രാമത്തിൽ നിന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇതാണ് ഉത്തരം വരിക അല്ലേ. പിന്നെ രണ്ടാമത്തത് ലീന, ലീന ഡാഷ് ഫിൽ മാവ്, വെള്ളത്തിൽ എന്ത് ചെയ്യായിരുന്നു? മുങ്ങുകയായിരുന്നു അല്ലേ. ഇപ്പൊ ലീന ഒരു ഗേൾ ആയതുകൊണ്ട് തീർച്ചയായും തകർക്കുവാണ് ശരിയാവുകയുള്ളു. അഗറക്കു, യഗറക്കു, നഗറക്കു എന്നൊന്നും ശരിയാവില്ല കേട്ടോ. പുസ്തകത്തിൽ അങ്ങനെ തന്നെ ഉണ്ടല്ലോ, എന്താ തകർക്കു സ്റ്റം പേപ്പറിൽ അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ മൂന്നാമത്തെ ചോദ്യം, ജംഉ ഹഖിൽ, ഹഖിൽ എന്ന വാക്കിന്റെ ജംഉ എഴുതാനാണ്. അതും ഈ പാരഗ്രാഫിലുണ്ട്. എവിടെയെന്ന് പറയൂ, അല്ലേ, വയലുകൾ എന്നർത്ഥം. പിന്നെ മുഫ്രദ് അയ്യാം, അയ്യാം എന്ന വാക്കിന്റെ ഏകവചനം. മുഫ്രദ് ജമാ നമ്മൾ പഠിച്ചതാണ്. സിംഗുലർ ഏതാണ്? യൗം അല്ലേ, യൗം. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. മൻ അൻഖദ ലീന മിനൽ ഗർഖ്, മുങ്ങുന്നതിൽ നിന്ന് ലീനയെ രക്ഷിച്ചത് ആരാണ്? നമ്മുടെ ചിത്രത്തില് ഈ പാരഗ്രാഫിൽ പറയുന്നത് നബീൽ. ഉത്തരം നബീൽ എന്നാണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ പ്രവർത്തനം ഹിവാർ ആയിരുന്നു. ഒരു പാരഗ്രാഫ് വായിച്ച് അതിന് താഴെ ഒരു ഹിവാർ കൊടുത്തിട്ട് പൂർത്തിയാക്കുക. അപ്പൊ സാലിമും ദാരിസും നഷീൻ, സാലിം ഒരു മിടുക്കനായ വിദ്യാർത്ഥിയാണ്. ഹുവ സഫി സാബി, അവൻ എത്രാം ക്ലാസ്സിലാണ്? 8, 7 ക്ലാസ്സിലാണ്. യൗമൻ കാല യദ്ഹബു ഇലൽ മദ്രസ, അപ്പൊ ഒരു ദിവസം സ്കൂളിൽ പോവുകയായിരുന്നു. ഫറഅ റജുലൻ മുസ്ലിൻ, അപ്പോൾ വയസ്സായ ഒരു മനുഷ്യനെ കണ്ടു. യുരീദ് അബൂറ ഷാരി, അവൻ റോഡ് മുറിച്ച് കിടക്കാൻ ആഗ്രഹിക്കുന്നു. ഫഖ്തറ മിൻഹു സാലിം, അന്നേരം സാലിം അയാളുടെ അടുത്തേക്ക് പോയിട്ട്. ഫദാറ ബൈനഹുമാ ഹിവാർ, അപ്പൊ ഒരു ഹിവാർ നടന്നു. അപ്പൊ സാലിം പറഞ്ഞു, സബാഹൽ ഖൈർ, മുസ്ലിൻ എന്ന് പറഞ്ഞ സബാഹൻ നൂർ, സബാഹൽ ഖൈർ വന്ന സബാഹൻ നൂറാണ് മറുപടി അല്ലേ. അപ്പൊ സാലിമിനോട് സാലിം എന്തോ ചോദിച്ചു അദ്ദേഹത്തോട്. അപ്പൊ മുസ്ലിന്റെ വയസ്സായ ആൾ പറഞ്ഞു, ഉരീദ് അബൂറ ഷാരി, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് റോഡ് മുറിച്ചു കിടക്കണം. അപ്പോ റോഡ് മുറിച്ചു കിടക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? താങ്കൾക്ക് എന്ത് വേണം അല്ലേ, എന്ത് വേണം? അപ്പോ സാലിമിന്റെ മറു ചോദ്യം എന്തായിരിക്കും?
എന്താണ് നിങ്ങളുടെ ആവശ്യം? അതിന് നമ്മൾ മാതാ തുരീതു എന്നാണ് പറയുക. എങ്ങനെ? മാതാ തുരീത്, അവിടെ എഴുതിയിരിക്കണോ, മാതാ തുരീതു, മാതാ തുരീത്, എന്താണ് നിങ്ങളുടെ ആവശ്യം? അപ്പോൾ മുസിന് പറഞ്ഞു എനിക്ക് റോഡ് മുറിച്ച് കിടക്കണം എന്ന്. അന്നേരം സാലിമ കാബിലൻ യദഹു, അദ്ദേഹത്തിന് കൈ പിടിച്ചിട്ട് താൽ മായി എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു. അപ്പൊ മുസിന് എന്തോ ഒരു കാര്യം ചോദിച്ചു. സാലിമിന്റെ മറുപടി എന്താ? ഇസ്മി സാലിം, എന്റെ പേര് സാലിം എന്നാണ്. അപ്പൊ ചോദിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും, നിങ്ങളുടെ പേര്, നിന്റെ പേരെന്താണ് അല്ലെ? അതിൽ എങ്ങനെ ചോദിക്കും നമ്മള്? മാ ഇസ്മുക്ക, മാ ഇസ്മുക്ക, ഏതുപോലെ മാ ഇസ്മുക്ക, റെഡിയല്ലേ? പിന്നെ മുസിൻ എന്തോ ചോദിച്ചു, ഡേഷ് ഇവിടെ എന്തോ ചോദിച്ചു. അപ്പൊ അതിന് സാലിമിന്റെ മറുപടി ഇരൽ മദ്രസ, സ്കൂളിൽ കേൾക്കാന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചിട്ടുണ്ടാവുക, നീ എവിടേക്കാണ് പോകുന്നത്? അതെങ്ങനെ ചോദിക്കും? ഐന തദ്ഹബു, ഐന തദ്ഹബു, കണ്ട ഇല ഐന തദ്ഹബു, നിങ്ങ ഐന തദ്ഹബു എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി കേട്ടാ. ചിലപ്പോ ഐനാന്ന് എഴുതിയാൽ പോലും നല്ല മാർക്ക് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോ എന്നിട്ട് ചോദിച്ചു, മുസ്ലിം ചോദിച്ചു, ഫി ഐ സഫിൻ അന്ത, നീ ഏത് ക്ലാസ്സിലാണ്? അപ്പൊ സാലിമിന്റെ മറുപടി നമ്മുടെ ഈ പാരഗ്രാഫിലുണ്ട്, എവിടെയാണ്? ഏയ് ഫി സഫി അസാബിയ, ഫി സഫി സാബിയ എന്ന് എഴുതിയാൽ മതി ഉത്തരം, റെഡിയല്ലേ? എവിടെ? ഇവിടെ. മുസിന് ഡേഷ് അല മുസ സഹായിച്ചതിന് എന്ത് കൊണ്ടുണ്ടാവും? നന്ദി, ശുക്രൻ. എങ്ങനെ? ശുക്രൻ അല്ലേ, ശുക്രൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ സാലിം ആഫു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അങ്ങനെയാണ് ആ ഹിവാറ് പൂർത്തിയാക്കേണ്ടിയിരുന്നത്. ഇനി മൂന്നാമത്തെ എന്താ? മുഫക്കിറിയാണ്, മുഫക്കിറ ഡയറി. നഖറുൽ ബയാന നുകമ്മിലുൽ മുഫക്കിറ, ബയാൻ നോക്കിയിട്ട് മുഫക്കിറ പൂർത്തീകരിക്കുക. നബീർ തന്റെ കൂട്ടുകാരിയെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചു. അക്രമഹു റഈസുൽ മജ്ലിസിൽ കറവി, പഞ്ചായത്ത് പ്രസിഡന്റ് അവനെ ആദരിച്ചു. മസാഅൻ വൈകിയിട്ട് കതബ നബീൽ, നബീൽ എഴുതി മുഫക്കിറ ഡയറി. താഴെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അത് പൂർത്തിയാക്കാൻ. അപ്പൊ ഈ വാക്കുകളാണ്, ഇതിന്റെ അർത്ഥം എന്താണ്? മിനൽ ഗർക്ക്, മുങ്ങുന്നതിൽ നിന്ന്. ഖദ്ദമലി, എനിക്ക് നൽകി. ഇൻഖാദ്, രക്ഷിച്ചു, അല്ലെങ്കിൽ എന്താണ് രക്ഷിക്കുന്നതിന് എന്നർത്ഥം. റയീസുൽ മജ്ലിസുൽ ഖറവി, പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പൊ ഇവിടെ എന്താണ്? അൽ യൗമു യൗമുൻ സഈദ്, ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസമാണ്. ഫി ഹയാത്തി, എന്റെ ജീവിതത്തിൽ. ലി അന്നി, കാരണം എനിക്ക്. ഇഖ്തറത്തു, കഴിഞ്ഞു. എന്തിന്? രക്ഷിക്കാൻ. എന്റെ വാക്ക് നമ്മളിവിടെ പറഞ്ഞത് ഇൻഖാദ് അല്ലേ, ഇൻഖാദ് ഇവിടെ വരും. പിന്നെയോ? പിന്നെന്താണ്? സദീഖത്തി, എന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ. ആരാത്? ലീന, ലീന, എവിടുന്ന്? എവിടുന്ന് രക്ഷിക്കാൻ? മുങ്ങുന്നതിൽ നിന്ന്. അപ്പൊ മിനൽ ഹർക്ക്, ഈ വാക്ക് എവിടെ വരും? ഇവിടെ വരും അല്ലേ. പിന്നെ അക്രമനി, എന്നെ ആദരിച്ചു. ആരാദരിച്ചത്? റയീസുൽ മജ്ലിസുൽ ഖറബി അല്ലേ, ആ വാക്ക് എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഓക്കെ, പിന്നെ വ വിസാമൻ, വിസാമൻ എന്ന് വെച്ചാൽ മെഡൽ നൽകി. എനിക്ക് നൽകി എന്നല്ലേ പറയേണ്ടത്. അപ്പൊ ഈ ഖദ്ദമലി എവിടെ വരണം? ഇവിടെ വരണം. വ ഖദ്ദമലി വിസാമൻ. പിന്നെ ലാ അൻസ ഹാദല്യവും, ഈ ദിവസം ഞാൻ മറക്കില്ല അബദൻ ഒരിക്കലും എന്നും കൂടി എഴുതണം സ്വന്തമായിട്ട്. എങ്ങനെ എഴുതണം? ലാൻസ ഹാദല്യവും അബദൻ എഴുതുക, റെഡിയല്ലേ? പിന്നെ നാലാമത്തെ പ്രവർത്തനം, നുലാഹിദുൽ ഫഖറ ബനവർ മാജിദ് മക്കാന മാജിദ. ഇവിടെ താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ മാജിദ മാറ്റിയിട്ട് മാജിദ് നാക്കണം. അപ്പൊ സെന്റൻസിൽ കുറെ മാറ്റങ്ങൾ വരും അല്ലേ. അപ്പൊ നമുക്കൊന്ന് വായിക്കുക. മാജിദ, ഇവിടെ എന്താവും? മാജിദ് നാവും. മാജിദ് ദാരിസത്തുൻ, മാജിദ്, മാജിദ ദാരിസ്, മാജിദ ഒരു വിദ്യാർത്ഥിനിയാണ് നാം. അപ്പൊ മാജിദാവുമ്പോ ദാരിസത്തുൻ എന്താവും? ദാരിസുൻ ആകും, താ ഒഴിവാകണം അല്ലേ. ഫിസഫി സാബി, ഏഴാം ക്ലാസ്, അതൊരു മാറ്റമില്ല. ഹിയ, അവൾ, ഇവിടെ അവളല്ലല്ലോ മാജിദാക്കിയാലേ. പിന്നെ ഹുവയാണ് വരിക. ഹുവ അരീഫത്ത്, ലീഡർ, അരീഫത്ത് നാം. അപ്പൊ അരീഫ് മതി, അരീഫുസഫ്. തുസാഇദു, അവൾ സഹായിക്കുന്നു. ഇവിടെ മാജിദാക്കിയ പിന്നെ അവൾ സഹായിക്കുന്നു അല്ലേ. അപ്പൊ യുസാഇദു, ഉമ്മഹ, അവളുടെ ഉമ്മയെ. മാജിദായി കഴിഞ്ഞാൽ അവന്റെ ഉമ്മയെ നാക്കണം. അപ്പൊ ഉമ്മഹു. ഫിൽ ബൈത്ത്, വീട്ടിൽ. യൗമൻ, ഒരു ദിവസം. വസലത്ത്, അവൾ എത്തിന്നാണ്. അപ്പോ അവൻ എത്തിന്നാവണമെങ്കിൽ താ ഒഴിവാക്കണം. വസല മാജിദ എന്നുള്ളത് മാജിദ് നാക്കണം.
എവിടേക്ക്? ഇലൽ ബൈത്ത്, വീട്ടിലേക്ക് എത്തും. മുതഅഖിറത്തൻ, എങ്ങനെ? വൈകുന്നവളായിട്ട്. അപ്പൊ ആ വൈകുന്നവൻ എന്നാകുമ്പോ താ ഒഴിവാക്കണം, മുതഅഖിറൻ എന്നാകും. ഫഖാലത്ത്, അന്നേരം പറഞ്ഞു. അൽ ഉമ്മ പറഞ്ഞു, ഇവിടെ മാറ്റണം, കാരണം പറഞ്ഞത് ഉമ്മയാണ്. എവിടെയും നിങ്ങൾ താ മാറ്റേണ്ടതെന്ന് ആലോചിക്കണം. അപ്പൊ കാരണം എന്താണ്? ഉമ്മ പറഞ്ഞു. ഇവിടെ മായ തുറന്നാണെങ്കിൽ മാറ്റണം, കാലമാക്കണം. ലിമ താഹൃതി, എന്ത് നീ വൈകിയത്? യാ ബിന്തി, മോളെ. ഇപ്പൊ ഇവരോട് മാജിദിനോട് ചോദിക്കുമ്പോ എങ്ങനെയായിരിക്കും? ലിമ താഹർത്താന്നാണ്. യാ ബിന്തി എന്നുള്ളത് യാ വലദീന്നാണ്, മോനെ, അല്ലെങ്കിൽ യാ ഇബിനി എന്നാകും. ഫജാബത്ത്, അന്നേരം അവൾ മറുപടി പറഞ്ഞു. ആര്? മാജിദ. ഇവിടെ മാജിദാവുമ്പോ ഫജാബ ഫിൽ മദ്രസത്തി ഹഫലത്ത് തക്രീം ലി നബീൻ, എന്താ മറുപടി പറഞ്ഞത്? അവൾ സ്കൂളില് നബീലിനെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു, അവള് ലീനയെ മുങ്ങുന്നതിൽ രക്ഷിച്ചു. അപ്പൊ എത്രയും മാറ്റങ്ങളാണ് വരിക. ഒന്നുകൂടി നോക്കിയാലോ, അതാ മോഡല് കാണിച്ചു തരാം. നോക്കൂ, മാജിദ എന്നുള്ളത് മാജിദാകണം, ദാരിസത്ത് ദാരിസാകണം, ഹിയ ഹുവയാകണം, അരീഫത്ത് അരീഫാകണം, യുസായിദ് തുസായിദ് യുസായിദ് ആകണം, ഉമ്മഹ ഉമ്മഹു എന്നാകണം, വസലത്ത് വസലയാകും, മാജിദ മാജിദ് എന്നാകും, മുതഅഖിർ മുതഅഖിറൻ എന്നാകും, പിന്നെ തഅഖർത തഅഖർതി എന്നുള്ളത് തഅഖർത എന്നാകും, ബിന്തി എന്നുള്ളത് വലദി അല്ലെങ്കിൽ ബിബനി എന്നാകും, ഫജാബ എന്നുള്ളത് അജാബത്ത് എന്നുള്ളത് അജാബ എന്നാകും. ഓക്കെ, എത്രയാണ് മാറ്റം അതിൽ വരുത്തേണ്ടത്? ഓക്കെ, പിന്നെ അഞ്ചാമത്തെ പ്രവർത്തനം മുതക്കിറയായിരുന്നു. നുലാഹിലു ലായിഹാത് വനക്തഷു മിൻഹ മാ യതഅല്ലഖ് ബിൽ മുറൂർ വനുഇദ്ദു മുദക്കിറ. താഴെയുള്ളതില് എന്ത് ചെയ്യണം? നമ്മുടെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട വാക്കുകൾ മൊത്തം എടുത്തിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കണം. ഞാൻ ഓരോന്ന് പറയാം. ഏതൊക്കെ ട്രാഫിക്കുമായി ബന്ധപ്പെടുക? ലാ തഖ്തഉ ലഷ്ജാർ, മരം മുറിക്കരുത്. ഒന്നുണ്ടോ? ലി സലാമത്തിക വലിമൻ മാക്, നിന്റെയും നിന്റെ കൂടെയുള്ളവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി. ഇത് പെടും അല്ലെ? അപ്പൊ നമ്മൾ ഇത് തിരഞ്ഞെടുക്കണം, ഇത് തിരഞ്ഞെടുക്കണം. പിന്നെയോ, ഉത്തുറുക്കുൽ മുഹാത്തഫ ഹസ്ന അൽ ഖിയാദ, ഡ്രൈവ് ചെയ്യുമ്പോ ഫോൺ ചെയ്യുന്ന ഒഴിവാക്കണം, ഇത് ഒഴിവാക്കണം. ഹാഫിദ് അല സിഹ, ആരോഗ്യം കാത്തു സൂക്ഷിക്കുക വേണം. അസുറാത്തു കാതല, വേഗത കൊലയാളിയാണ്, അത് വേണം. ഇൽബസിൽ കുമാമ, മാസ്ക് ധരിക്കുക, പെടോ ഇല്ല. ലാ തുലബിസുൽ ബിയ, എന്താണ്? നമ്മുടെ പ്രകൃതിയെ മലിനീകരിക്കരുത്, പെടില്ല. ലാ തലഫു ഷാര, റോഡിൽ കളിക്കരുത്, അത് പെടും. ഇഷ്റവു മാ നഖിയൻ, തണുത്ത വെള്ളം അല്ല, നല്ല തെളിഞ്ഞ വെള്ളം കുടിക്കുക, പെടില്ല. അൽ മുഹാഫദത്തു അലാ ഖവാനിൽ മുൽ, റോഡ് നിയമങ്ങൾ പാലിക്കാം. ഇത്രയും സൂചകങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇത് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തരാം. അപ്പൊ ഇതിൽ പറയേണ്ടത് എന്താണ്? ഇതിന്റെ തുടക്കം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതെങ്ങനെയാണ്? വാജിബുൻ അലൈക, നിർബന്ധമാണ്. എന്ത്? എന്ത്? തർക്കുൽ മുഹാത്തഫ അല്ലേ? റോഡ് ഡ്രൈവ് ചെയ്യുമ്പോ ഫോൺ ചെയ്യാൻ പാടില്ല. അപ്പൊ ഉത്തുറക്കുന്നത് തർക്ക് നാക്ക. അല്ലെങ്ങനെയാക്ക? വാജിബുൻ അലൈക അൽ മുഹാഫദത്ത് അല ഖവാനിനിൽ മുറൂർ. എന്നിട്ട് എന്ത് എഴുതാം? ഉത്തുറുക്ക് അൽ മുഹാത്തഫ അസ്നാൽ ഖിയാദ അല്ലേ? എന്തിനു വേണ്ടി? ലി സലാമത്തിക്ക വലിമൻ മാറിനിന്റെ കൂടെ ഉള്ളവർ. പിന്നെ അസുഖത്തു കാത്തില, വേഗത കൊലയാളിയാണ്. ലാ തലൌഫി ഷാരിർ എന്നൊക്കെ എഴുതാം. ഇതിന് മോഡൽ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ എഴുതിയത് എന്താണ്? വാജിബു അലേക്ക തറക്കുൽ മുഹാത്തഫ അസ്നാൽ ഖിയ, റോഡ് വണ്ടി ഓടിക്കുമ്പോ ഫോൺ ചെയ്യുന്ന ഒഴിവാക്കണം, നിർബന്ധമാണ്. അപ്പൊ ദാലിക്ക അത് ലി സലാമത്തിക്ക വലിമൻ മാ, നിനക്കും നിന്റെ കൂടെ ഉള്ളവർക്കുമുള്ള സുരക്ഷയ്ക്ക് വേണ്ടി. വലാ തുസ്രിഅൽ മറാക്കിബ്, റോഡ് വാഹനങ്ങൾ സ്പീഡിൽ ഓടിക്കരുത്. ലിയന്ന സുറാത കാത്തിര, കാരണം വേഗത കൊലയാളിയാണ്. വലാ തലഫിഷാർ, റോഡിൽ കളിക്കരുത്. വലൈക അയല തുഹാഫിദ് അല ഖവാനിൽ മുനൂർ, റോഡ് നിയമങ്ങൾ പാലിക്കണം, ഇന്തൽ കിയാതെ ഡ്രൈവ് ചെയ്യുന്നു. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാം. ഓക്കെ, പിന്നെ ആറാമത്തെ എന്താ? നുലാഹിൽ മന്ദൂ വനുഇദ് ബയാന അനിൽ അബ്, ഈ പദ്യം നമ്മൾ പഠിച്ചതാണ്. ഇത് പ്രകാരം ഉപ്പയെ കുറിച്ച് ഒരു ബയാൻ തയ്യാറാക്കാനാണ് പറയുന്നത്. എന്താണ്? ജാലത്തൽ ബൈത്ത്, ജന്നത്ത്, അദ്ദേഹം സ്വർഗമാക്കി വീടിനെ, അങ്ങനെ പൂക്കളുടെ തോട്ടമായി, നമ്മുടെ ബുദ്ധിയിൽ അറിവ് നൽകി, നമ്മുടെ മനസ്സിൽ സ്നേഹമിട്ടു, അങ്ങനെ ഞാൻ ഒരുക്കെ വളരും, പൂ പോലെ വളരും, എന്നിട്ട് താങ്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കും
താങ്കളുടെ അഭിമാനമായി മാറും. ഇത്രയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ എഴുതുന്നത് എന്താ, അന ഉഹിബ്ബു അബി, ഞാൻ എന്റെ ഉപ്പയെ ഇഷ്ടപ്പെടുന്നു. ലി അന്നഹു, കാരണം അദ്ദേഹം ജാലൽ ബൈത്ത, വീടിനെ എന്താക്കി, ജന്നത്ത് അല്ലെ. അപ്പൊ ജന്നത്ത് എന്ന് ഇവിടെ വരണം. അപ്പൊ ഖറസ, അദ്ദേഹം നട്ടു എന്ത്, അൽ ഇൽമ ഫി അക്ലി എന്ന് എഴുതണം ഇവിടെ. അൽ ഇൽമ ഫി അക്ലി ഫി, പിന്നെയോ വസുഖത്ത എന്നുള്ളത് സ്വാഗ എന്നാക്കണം. വസ്വാഗൽ ഹുബ്ബ ഫി സദരി. അൽ യൗമ അനസഖ, ഞാനിപ്പോ ചെറുതാണ്. ഗദൻ അകൂനു കബീറ, ഞാൻ നാളെ വലുതാവും. ഫഅബ്നി, എങ്ങനെ ഞാൻ നിർമ്മിക്കും. ഹുൽമക്കൽ ഖാലി എന്ന് എഴുതുക. വബഖ മൗലയൽ ഫഖ്രി എന്ന് എഴുതുക. ഇത്ര എഴുതിയ നിങ്ങൾ ഉപ്പയെക്കുറിച്ചുള്ള ഇത് പൂർത്തിയായി. ഒരു മോഡൽ കാണിക്കാം. ഇത് കണ്ട, അന ഉഹിബ്ബു അബി, ഇതിങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എഴുതിയാൽ മതി. എഴുതിയല്ലേ. പിന്നുള്ളത് എന്താണ്, ബ്രാക്കറ്റ് എന്ന് എന്താണ് റൈമിങ് വേർഡ്സ് എഴുതാനാണ്. സഹുർ പോലെ റൈമിങ് ആയിട്ടുള്ളത് ത്വൈറും ഫഹറുമാണ് അല്ലെ. സഹുർ, ത്വൈർ, ഫഹർ ഒരേപോലെ ശബ്ദമുള്ള വാക്കുകൾ, അത്രയാണ് ആറ് പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് അറബി ഭാഷ പഠിക്കാനുമുള്ള നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ എല്ലാ ക്ലാസ്സുകളും സെവൻത് സ്റ്റാൻഡേർഡ് അറബി ഗൈഡ് എന്ന പ്ലേലിസ്റ്റിലുണ്ട്. അത് നോക്കുക, നിങ്ങളുടെ കൂട്ടുകാരോടും അനിയന്മാരോടും കക്കമാരോടൊക്കെ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് ഇനി അർക്കുല പരീക്ഷയും അതുപോലെ ആനുവൽ പരീക്ഷയിലൊക്കെ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. കാണുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മ